സ്വാഗതം. എന്തായാലും ഇന്ന് അന്തിമമായ ഒരു രേഖ സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നതിനിടയിലാണ് വിദ്യാർത്ഥികൾ ഇപ്പോൾ രണ്ട് വീഡിയോസ് ആണ് സ്റ്റാറ്റസ് ആക്കിയിരിക്കുന്നത്. അത് രണ്ടും സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് വിരുദ്ധ അഭിപ്രായം പ്രകടിപ്പിക്കുന്ന ഒരു വീഡിയോ തന്നെയാണ്. അതിന്റെ തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾക്കിടയിലേക്ക് അത് പരമാവധി ഷെയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ആ വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയത്. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത വിദ്യാർത്ഥികളുണ്ട് എങ്കിൽ വിദ്യാഭ്യാസപരമായ വാർത്തകളും വിദ്യാർത്ഥികൾ അറിയേണ്ട വാർത്തകളും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന വി ക്യാൻ മീഡിയ എന്ന ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഞങ്ങളുടെ ദേവൂസിന്റെ വികൃതിയും കുസൃതിയും ഒക്കെ അടങ്ങിയ ഒരു വീഡിയോ, അതിന്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, കമന്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്കറിയാം, സ്കൂൾ തുറക്കുന്നതിൽ രക്ഷകർത്താക്കൾക്ക് വലിയ ആശങ്കയുണ്ട്. വിദ്യാർത്ഥികൾക്ക് താല്പര്യമില്ല. കാരണം വി ക്യാൻ മീഡിയ ഒരു സർവേയൊക്കെ നടത്തിയപ്പോൾ ഞങ്ങളെയൊക്കെ ഞെട്ടിപ്പിച്ചുകൊണ്ട് 30% വിദ്യാർത്ഥികൾ മാത്രമാണ്, ഏകദേശം 22,000 പേർ പങ്കെടുത്ത സർവേയിൽ ഏകദേശം 30% വിദ്യാർത്ഥികൾ മാത്രമാണ് ഞങ്ങൾക്ക് സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞത്. 1.5 മാസത്തോളം അടഞ്ഞു കിടന്നിരുന്ന, അല്ലെങ്കിൽ 1.5 വർഷക്കാലത്തോളം അടഞ്ഞു കിടന്നിരുന്ന സ്കൂളുകളിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ വെറും 30% മാത്രമാണ്. ബാക്കി 70% സ്വന്തം ജീവന് വിലയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ തന്നെ ഇരിക്കാൻ, എന്തായാലും കൊറോണ ജീവിതം ഒക്കെ എൻജോയ് ചെയ്തുകൊണ്ട് രാവിലെ എഴുന്നേക്കുന്നു, പല്ല് തേക്കുന്നു, കുളിക്കുന്നു, വല്ലതും കഴിക്കുന്നു, കുളിയും പല്ലൊക്കെ ഉണ്ടോന്നറിയില്ല, ഓൺലൈൻ ക്ലാസ്സിന് മുമ്പിൽ പോയിരുന്നു ഉറങ്ങുന്നു. ആരെയൊക്കെ ചുമ്മാ കാമുകിയൊക്കെ വാട്സപ്പിലൂടെയും അല്ലെങ്കിൽ ക്ലാസ് എടുത്ത് ഇരിക്കുമ്പോൾ തന്നെ ഗൂഗിൾ മീറ്റ് വഴിയും സൂം ആപ്പ് വഴിയും ഒക്കെ ചാറ്റ് ചെയ്യുന്ന പല കാമുകി കാമുകന്മാരും ഉണ്ട്. അങ്ങനെ രസകരമായിട്ടുള്ള ചോദ്യം ചോദിപ്പില്ല. ജോയിൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ, ജോയിൻ ചോദിച്ചാൽ അപ്പോഴേ ടീച്ചറെ നെറ്റ് കിട്ടുന്നില്ല, ഇതൊക്കെ എന്റെ ഫോണിന് കംപ്ലൈന്റ് ആണ്, ക്യാമറ ഓൺ ആകുന്നില്ല, പിന്നെ കുറെ നേരം മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ ലെഫ്റ്റ് ആയി പോവുക, അല്ലെങ്കിൽ നെറ്റ്വർക്കിന്റെ പ്രോബ്ലം, അങ്ങനെ ഒരുപാട് ബിരുദ തരങ്ങളായിട്ട് നമ്മൾ എന്തായാലും ഓൺലൈൻ ക്ലാസിന്റെ ഉടായ്പകളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഈ 1.5 വർഷക്കാലം കൊണ്ട്. അതുകൊണ്ട് തന്നെ ഓൺലൈൻ ക്ലാസ് ഇങ്ങനെ എൻജോയ് ചെയ്ത് വരുന്നതിനിടയിലാണ് സംസ്ഥാന സർക്കാർ ഒരു തീരുമാനമെടുക്കുന്നത്, സ്കൂള് തുറക്കാൻ വേണ്ടി പോവുകയാണ്, എല്ലാവരും ബുക്കും മുത്തം എടുത്ത് ഉള്ളിൽ വന്നോണം എന്നുള്ളത്. നോട്ട്ബുക്ക് എവിടെയാണെന്നറിയില്ല, പുസ്തകം എവിടെയാണെന്നറിയില്ല, നോട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അതുകൊണ്ട് പൊരുത്തപ്പെടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. 1.5 വർഷക്കാലം വീട്ടിലിരുന്ന് എൻജോയ് ചെയ്തതിന്റെ ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ വീണ്ടും സ്കൂളുകളിലേക്ക് പോകണം, റിവിഷൻ, ചോദ്യം ചോദിപ്പോയി, ഫുൾ ടൈം ക്ലാസ്, ഓറ് കണക്ക്, എന്തൊക്കെ ചെയ്യാൻ, ആ അവസ്ഥയിലേക്ക് വീണ്ടും പോകണമല്ലോ എന്ന് ഓർക്കുമ്പോൾ വിദ്യാർത്ഥികൾ എന്തായാലും കടുത്ത നിരാശയിലാണ്. അതുകൊണ്ടാണ് സർവേ ഫലം 30% വന്നത്. അതിനിടയിലാണ് സ്കൂൾ തുറക്കുന്നില്ല എന്നുള്ള ഒരു വാർത്തയുമായിട്ട് ആരൊക്കെ ഒരു വാർത്ത, ഒരു വ്യാജ വാർത്ത പ്രചരിപ്പിച്ചുകൊണ്ട് ഇരിക്കുന്നത്. അതോടൊപ്പം തന്നെ കോടതിയുടെ ഒരു ഉത്തരവ്, കോടതിയൊക്കെ മാസങ്ങൾക്ക് മുമ്പേ പറഞ്ഞ, കോടതിക്ക് ഒരു ഇപ്പോൾ ഓർമ്മയില്ല അത് പറഞ്ഞ കാര്യം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വാർത്തകളൊക്കെ ഇപ്പോൾ സ്കൂൾ തുറക്കുവാനുള്ള അന്തിമരേഖ വന്ന ഉടനെ തന്നെയാണ് ആ വാർത്തകൾ പ്രചരിച്ചത് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമാണ്. വീട്ടിലിരുന്നുകൊണ്ട് ഏതെങ്കിലുമൊക്കെ ബിരുദന്മാരിങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ശ്രമങ്ങളിലേക്ക് പോയി പോകാം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരുപാട് വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചിട്ടുള്ള ആൾക്കാരൊക്കെയാണ് നമ്മളെല്ലാവരും തന്നെ. കാരണം നമ്മൾ അറിയാതെ തന്നെ അതിൻ്റെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുവാൻ വേണ്ടിയിട്ട് ചില തെറ്റായ വാർത്തകളൊക്കെ, ചില ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തെടുത്തുകൊണ്ട് നമ്മൾ സ്റ്റാറ്റസ് ആക്കി നമ്മൾ വീഡിയോ ആക്കി കളയും. അതുകൊണ്ട് തന്നെ പാവപ്പെട്ട വിദ്യാർത്ഥികൾ അത് വിശ്വസിക്കുകയും ചെയ്യും. ഏതായാലും സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് 1 നവംബർ തന്നെ സ്കൂളുകൾ തുറക്കും, യാതൊരു സംശയം വേണ്ട. 1 മുതൽ 7 വരെയും, അതോടൊപ്പം SLC+2 ക്ലാസ്സുകളെല്ലാം തന്നെ അന്ന് തുടങ്ങുകയാണ്. അതിനുശേഷം ഘട്ടം ഘട്ടമായിട്ട് 8, 9, +1 ക്ലാസ്സുകളൊക്കെ ആരംഭിക്കും. എന്തായാലും പഴയ ഒരു വിദ്യാഭ്യാസ കാലഘട്ടം തിരിച്ചു കിട്ടില്ല എങ്കിൽ പോലും മാസ്ക് ഇട്ടുകൊണ്ട്, സാനിറ്റൈസർ ധരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സാനിറ്റൈസർ തേച്ചുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് സ്കൂളുകളിലേക്ക് പോകുവാൻ വേണ്ടി കഴിയും. അതിൽ അധിക സമയം നമ്മൾക്ക് കാത്തിരിക്കേണ്ടതില്ല. എന്തായാലും ഈ വാർത്തകളൊക്കെ തെറ്റായ വാർത്തകളാണ്, അങ്ങനെയൊന്നുമില്ല. സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായി മിക്ക സ്കൂളുകളും മുന്നോട്ട് പോയി കഴിഞ്ഞു. 1 നവംബർ തന്നെ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പഴയ ആവേശത്തോടുകൂടി, പഴയ ഊർജ്ജത്തോടുകൂടി തുറക്കുക തന്നെ ചെയ്യും. അപ്പോൾ എന്തായാലും മറ്റു വാർത്തകളൊക്കെ വ്യാജമാണ്, അതെല്ലാം വിശ്വസിക്കാതിരിക്കുക. മറ്റു വാർത്തകളും വിശേഷങ്ങളും ഒക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അതുവരെ എല്ലാവർക്കും ബൈ.